ഹായ് ഫ്രണ്ട്സ്, സ്ത്രീ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്രതീക്ഷമായി പോയ പോംപെ എന്ന റോമൻ നഗരത്തെക്കുറിച്ചാണ്. അപ്പോൾ പോംപെ എന്ന റോമൻ നഗരത്തെക്കുറിച്ച് കൂടുതലറിയാം ഈ വീഡിയോയിലൂടെ. വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുകയും ചെയ്യുക. ആയിരത്തി തൊള്ളായിരത്തി 1991 തെക്കൻ ഇറ്റലിയിലെ ഒരിടത്ത് പുരാതന വസ്തു ഗവേഷകർ ഖനനം നടത്തുകയായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നശിച്ചുപോയ പോംപെ എന്ന നഗരമായിരുന്നു അത്. വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് പോംപെ എന്ന റോമൻ നഗരം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായത് AD 79 August 24 ഇറ്റലിയിലെ കമ്പാനിയിലുള്ള നേപ്പിൾസിലെ പുരാതന റോമൻ നഗരമാണ് പോംപെ. ക്രിസ്തുവിന് മുമ്പ് 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ഓസി ജനതയോ ആണ് ഈ നഗരം സ്ഥാപിച്ചത് എന്ന് കരുതുന്നു. ഓസ്കൻ ഭാഷ സംസാരിച്ചവരായിരുന്നു ഇവിടുത്തെ ആദ്യ താമസക്കാർ. ഇവിടെ അടുത്തുകാരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കന്നുകാലികളെ വളർത്തലും കൃഷിയുമായിരുന്നു. അഗ്നിപർവ്വതത്തിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്ത പോംപെ നഗരത്തിൻ്റെ മറുഭാഗത്ത് കൂടി സർണോ നദി ഒഴുകുന്നു. BC 7-ാം നൂറ്റാണ്ടായപ്പോഴും ഗ്രീക്കുകാർ ഇവിടെ താമസത്തിനെത്തി. എന്നാൽ കാലാന്തരത്തിൽ സാംനൈറ്റ്സ് എന്നു പേരുള്ള യുദ്ധവീരന്മാർ ഗ്രീക്കുകാരെ അടിയറിവ് പറയിച്ചു. ഇതിനുശേഷം റോമക്കാർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അടുത്ത 200 വർഷത്തിനുള്ളിൽ പോംപെ മികച്ച നഗരമായി വളർന്നു. വെസൂവിയസിൻ്റെ സ്ഫോടന സ്വഭാവത്തെക്കുറിച്ച് പുരാതന കാലത്തെ ആളുകൾക്ക് വ്യക്തമായി അറിവില്ലായിരുന്നു. 6,000 അടി പൊക്കത്തിലുള്ള വെസൂവിയസ് അപകടകാരികളുടെ ലക്ഷണമൊന്നും കാണിച്ചതുമില്ല. AD 79 ആഗസ്റ്റ് ആദ്യം വെസൂവിയസിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. കിണറുകൾ വറ്റുകയും നീരുറവുകൾ നിൽക്കുകയും ചെയ്തു. August 20 ഭൂമി ഒന്നും കൂടി വിരിച്ചു. അപ്പോഴേക്കും വെസൂവിയസിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങുകയായിരുന്നു. August 24 ഉച്ച കഴിഞ്ഞ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. തീ ഉള്ളുന്ന ലാവ അന്തരീക്ഷത്തിൽ 28 കിലോമീറ്ററോളം ഉയരത്തിൽ തെറിച്ചു. ചെറുതരികളും മുകളിലേക്ക് ഉയർന്ന് ലാവ മേഘമായി രൂപം കൊള്ളുകയും പോംപെ നഗരത്തിനു മേൽ കൊയിഞ്ഞു വീഴാനും തുടങ്ങി. അതോടൊപ്പം തീക്കൊല്ലികളും അഗ്നിപർവ്വത ശിലകളും താഴേക്ക് വീണുകൊണ്ടിരുന്നു. 1 മണിക്കൂറിൽ 6 ഇഞ്ച് കനത്തിൽ എന്ന കണക്കിൽ നഗരത്തിൽ അഗ്നിപർവ്വത ശിലകൾ നിറഞ്ഞു. നഗരത്തെ ഒന്നാകെ മൂടിയ അഗ്നിപർവ്വത ചാരത്തിനു മുകളിൽ മഴ പെയ്തതോടെ ചാടം ഉറച്ചു. ആയിരങ്ങൾ അതിനുള്ളിൽ പിടഞ്ഞു മരിച്ചു. നഗരം മണ്ണറഞ്ഞു. കാലങ്ങൾക്കു ശേഷം പുരാതന വസ്തു ഗവേഷണ പോംപെ വീണ്ടും കണ്ടെത്തി. പ്രതിമകളും പാത്രങ്ങളും മൃതദേഹങ്ങളും കെട്ടിടങ്ങളുമെല്ലാം കേടുപാടുകളും ഒന്നും കൂടാതെ ആ ചാര കോൺക്രീറ്റിനടിയിലുണ്ടായിരുന്നു. പുരാതന വസ്തു ഗവേഷണ ശാസ്ത്ര ചരിത്രത്തിലെന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് പോംപെ നഗരത്തിൻ്റെ തിരിച്ചുവരവ്. അപ്പോൾ ഇതൊക്കെയാണ് പോംപെ നഗരത്തിനെ കുറിച്ച് ഇസ്ത്രിഡോക്സിൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അറിവ് സംബന്ധമായ വീഡിയോകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവുകൾ എല്ലാവർക്കും പരമാവധി എത്തിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.